ബാലിശ്ശേരിയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന ധർമജൻ ബോൾഗാട്ടിയും ബാലിശ്ശേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും തമ്മിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് ഇപ്പോഴാണ് ബോധ്യമുണ്ടായത്. സലീം കുമാറും പിഷാരടിയുമൊക്കെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത് ഇപ്പോഴാണ്. കെപിസിസി പ്രസിഡന്റായി ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ അവരെക്കുറിച്ചുള്ള വേദന പെട്ടെന്ന് പൊട്ടിയൊലിക്കുകയാണ്, സ്വാഭാവികം. പക്ഷേ ധർമ്മജനും സലീം കുമാറും അടുത്തിടെ നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പെട്ടെന്നുള്ള ഭൂതോദയം എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഏറെ ഒന്നും ആലോചിക്കേണ്ടി വരില്ല. ധർമ്മജൻ മനോരമ ന്യൂസിൻ്റെ അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിനെ വലിച്ചു കയറി ഒട്ടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണോ കോൺഗ്രസ് പെരുമാറേണ്ടത് എന്ന് അയാൾ ചോദിക്കേണ്ടുന്നൊരവസ്ഥയെത്തി. സി പി എമ്മിനെ കണ്ടുപഠിക്കൂ, ഇടതുമുന്നണിയെ കണ്ടുപഠിക്കൂ എന്ന് പരസ്യമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാൾക്ക് ഒരു അഭിമുഖ പരിപാടിയിൽ പരസ്യമായി വിളിച്ചു പറയേണ്ടുന്ന സാഹചര്യത്തിൽ വരെ എത്തി. അപ്പോൾ ധർമ്മജൻ്റെ ആ അഭിമുഖം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒരു വശത്ത്. സലീം കുമാർ കഴിഞ്ഞ ദിവസം DYFIയുടെ വേദിയിലെത്തിയിരുന്നു, സ്ത്രീധനത്തിനെതിരായിട്ടുള്ള DYFIയുടെ സദസ്സുകളുടെ എറണാകുളം ജില്ലയിലെ ഉദ്ഘാടന ചടങ്ങിൽ. അവിടെ എത്തി DYFIയുടെ പ്രവർത്തനങ്ങളെ വലുതായി പുകഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ സലീം കുമാറിനെ പോലെ കോൺഗ്രസിനോട് ചേർന്ന് നിന്നിരുന്ന ഒരാൾ DYFIയുടെ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തുക എന്ന് പറഞ്ഞാൽ, DYFIയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അത് വെറുതെ എത്തുക എന്നുള്ളത് മാത്രമല്ല, ആ പരിപാടിയിൽ വെച്ച് DYFI നടത്തുന്ന പ്രവർത്തനങ്ങളെ വലുതായി അംഗീകരിക്കുകയും ചെയ്യുന്നു. DYFIയെ പോലുള്ള ഒരു യുവജന സംഘടന നടത്തുന്ന ഇടപെടലുകൾ അത് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായി സുധാകരന് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ധർമ്മജനും സലീം കുമാറും ഈ പിഷാരടിയും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് നിന്നൊക്കെ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്തെത്തിയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ആകെയുള്ള ആ 3-4 പേരും കൂടി കളഞ്ഞിട്ട് പോകും എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് ഞങ്ങളിപ്പോൾ സംരക്ഷിച്ച് കളയും എന്നുള്ള ചിന്തയുമായി എത്തുന്നത്. ഇതേ KPCC പ്രസിഡന്റ് നേരത്തെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, പ്രസംഗ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ സിനിമാ താരങ്ങൾക്കെതിരായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശനം ഉയരുമ്പോഴും ഇതേ സുധാകരൻ്റെ സോഷ്യൽ മീഡിയ ടീമുണ്ടല്ലോ, ആ ടീം വളരെ സുസജ്ജമായി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഓരോരോ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടീമുണ്ട്, സുസജ്ജമായൊരു ടീമുണ്ട്. ആ ടീമും പോലും ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് അവർക്ക് ഏറ്റവും അവസാനം മടുത്ത് ഇത്തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അവിടെ അത് തിരിച്ചറിയാൻ ഈ നേതൃത്വത്തിന് നേരത്തെയൊക്കെ കഴിയാതെ പോയി എന്നുള്ള ഇടത്താണ് ഇനി വന്ന് വീരവാദം എത്ര മുഴക്കിയിട്ടും കാര്യമില്ല, ഞങ്ങൾ സംരക്ഷിച്ച് നിർത്തിക്കളയുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ധർമ്മജൻ പറയാനുള്ളത് പറഞ്ഞു, സലീം കുമാർ പറയാനുള്ളത് പറഞ്ഞു, കേരളം അത് കേട്ട് കഴിഞ്ഞു.